ഇപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ പ്രതിനിധി വേണു ചിലർ രാജാമണി ലിവിലേക്കുള്ള സംസാരിക്കുന്നു. ട്രെയിനിലേക്കായിരുന്നു, ചിലർ മറ്റൊരു വെസ്റ്റേൺ യുക്രൈനിലെ നഗരത്തിലാണ് അവരുടെ ട്രെയിൻ ചെന്ന് അവസാനിച്ചത്. അപ്പോൾ അവിടെ നിന്നും എന്ത് ചെയ്യണം എന്നറിയാതെ അഡ്വൈസ് ചോദിച്ച് ആൾക്കാർ വിളിച്ചിരുന്നു. അപ്പോൾ അവരോടെല്ലാം യുക്രൈനിലെ ഇന്ത്യൻ എംബസിയെ കോൺടാക്ട് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യൻ എംബസി ഇപ്പോൾ കിയവിൽ നിന്നും മാറി ലെവീവിൽ ക്യാമ്പ് ഓഫീസ് സെറ്റപ്പ് ചെയ്തിരിക്കുകയാണ്. ഏകദേശം ഒരാഴ്ച മുമ്പ് വെസ്റ്റേൺ യുക്രൈനിൽ മൂന്ന് എംബസിയുടെ ഓഫീസുകൾ എന്ന് പറഞ്ഞ് മൂന്ന് പേരുടെ പേരും നമ്പറും തന്നിരുന്നു. എന്നാൽ അതിലൊന്നും ആൾക്കാരെ കോൺടാക്ട് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളൊരു പരാതി ഉണ്ടായിരുന്നു. അതിനെ തുടർന്ന് മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സുമായി സംസാരിച്ച ശേഷം ഇന്ന് രാവിലെ രണ്ട് പുതിയ നമ്പേഴ്സ് ലഭിച്ചിട്ടുണ്ട്. ആ നമ്പേഴ്സ് എല്ലാ പത്രക്കാർക്കും അവൈലബിൾ ആക്കിയിട്ടുണ്ട്. അതൊന്ന് വൈഡായിട്ടും പ്രചരിപ്പിക്കണം. ഈസ്റ്റേൺ യുക്രൈനിലെ യുദ്ധത്തിൽ നിന്നും വെസ്റ്റേൺ യുക്രൈനിൽ വരുന്ന ആൾക്കാർക്ക് മാത്രമല്ല വെസ്റ്റേൺ യുക്രൈനിൽ അവശേഷിക്കുന്ന ഇന്ത്യക്കാർക്ക് ഈ നമ്പറുകൾ കോൺടാക്ട് ചെയ്ത് അവർക്ക് വേണ്ട അഡ്വൈസും വേണ്ട സഹായവും അവർക്ക് വെസ്റ്റേൺ യുക്രൈനിൽ ലഭിക്കും. മാത്രമല്ല ഏത് ബോർഡറിലെ ഏത് സാഹചര്യം എങ്ങനെയാണ് സാഹചര്യം ഏത് ബോർഡർ വഴി അവർ പുറത്തേക്ക് പോകണം എന്നുള്ളത് കൂടെ അഡ്വൈസ് ചെയ്യാനായിട്ട് ഇന്ത്യൻ എംബസി യുക്രൈനാണ് ഏറ്റവും കഴിവുള്ളത്. സാർ, ഈ പറയുന്ന സുമിയിൽ തന്നെ നിരവധി കുട്ടികൾ ബങ്കറിൽ അഞ്ച് ദിവസമായിട്ട് ഭക്ഷണം പോലും ഇല്ലാതെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുന്നു എന്ന് പറഞ്ഞാൽ നമ്മളെ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ഇപ്പോൾ ഈ ഒരു സുമിയിൽ നിന്നും എല്ലാവർക്കും ഞാൻ ഉൾപ്പെടെ എല്ലാവർക്കും ഒരുപാട് കോളുകൾ വരുന്നുണ്ട്. അവിടെ നിന്നുള്ള വിദ്യാർത്ഥികളിൽ നിന്നും അവരുടെ രക്ഷകർത്താക്കളിൽ നിന്നും അതിനൊരു വ്യക്തമായ മറുപടി നമുക്ക് അല്ലെങ്കിൽ എന്താണ് ചെയ്യാൻ പോകുന്നതെന്നുള്ളതിനെക്കുറിച്ച് പ്രത്യേക ഒരു അറിയിപ്പ് നമുക്ക് കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്നും ലഭിച്ചിട്ടില്ല. അവരുടെ സ്ഥിതി വളരെ ദയനീയമാണ്. ഇന്നലെ അവിടുത്തെ പവർ പ്ലാന്റ് അറ്റാക്ക് ചെയ്തുകൊണ്ട് ഇലക്ട്രിസിറ്റി ഇല്ലായിരുന്നു. ഇനി മൊബൈൽ ഫോൺ ചാർജ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന സംശയമാണ് വിദ്യാർത്ഥികൾ പ്രകടിപ്പിച്ചത്. അവർക്ക് ഭക്ഷണത്തിന് ക്ഷാമമുണ്ട്, വെള്ളം കുറവാണ്, കുടിക്കാനായിട്ട് ഏകദേശം 8 ദിവസത്തിലേറെയായി അവരിങ്ങനെ ബങ്കറിലായിട്ടുള്ള ഒരു ജീവിതം. അപ്പോൾ അവരെ കഴിയുന്നതും പെട്ടെന്ന് പുറത്തേക്ക് എടുക്കണം എന്നുള്ളതാണ് നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയൊരു പ്രയോറിറ്റി. സാർ, ഇങ്ങനെയാണ് സാഹചര്യം ഉണ്ടാകുന്നതെങ്കിൽ തന്നെയും കേന്ദ്ര സർക്കാർ പറയുന്ന കണക്കുകളും ഇതും തമ്മിലൊരു ബന്ധം വരുന്നില്ല. അപ്പം നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ കുറഞ്ഞ പക്ഷം നമുക്ക് മലയാളികളുടെയെങ്കിലും ഒരു കണക്കെങ്കിലും കയ്യിലുണ്ടാവേണ്ടതല്ല. സുമിയിൽ എത്ര മലയാളികളുണ്ട് ആരൊക്കെയുണ്ട് എന്നുള്ളതിൻ്റെ എക്സാക്ട് കണക്ക് നോർക്ക റൂട്ട്സിൻ്റെ കയ്യിലുണ്ട്. അത് എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രിക്കും കൈമാറിയിട്ടുണ്ട്. ഏകദേശം 600 വിദ്യാർത്ഥികളാണ് സുമിയിലുള്ളത് മലയാളികൾ എന്നാണ് നമ്മുടെ കണക്ക്, നോർക്ക റൂട്ട്സ് തയ്യാറാക്കിയ കണക്ക്. അപ്പോൾ അവരെ രക്ഷിക്കണമെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്വമാണ്. അത് കഴിയുന്നതും പെട്ടെന്ന് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ എംബസിയുടെയും മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിൻ്റെയും നിർദ്ദേശപ്രകാരം പിസോച്ചിൻ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തും ഏകദേശം 1000 ഇന്ത്യക്കാരുണ്ട്. അതിൽ ഒരുപാട് മലയാളികളുമുണ്ട് എന്നാണ് നമുക്ക് റിപ്പോർട്ട് കിട്ടുന്നത്. അപ്പോൾ അവരെ ഇനി എങ്ങനെ വെസ്റ്റേൺ യുക്രൈനിൽ എത്തിക്കണം എന്നുള്ളതും മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നതിന് തൊട്ട് മുമ്പ് എനിക്കൊരു ഫോൺ കോൾ ഒരു രക്ഷകർത്താവിൽ നിന്നും വന്നിരുന്നു. അപ്പോൾ ബസ് വഴി അവരെ വെസ്റ്റേൺ യുക്രൈനിൽ എത്തിക്കും എന്നുള്ളൊരു വാഗ്ദാനം അവർക്ക് ലഭിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷേ അത് എപ്പോൾ ബസ് വരും, എപ്പോൾ അവർക്ക് പുറപ്പെടുവാൻ സാധിക്കും, എപ്പോൾ വെസ്റ്റേൺ യുക്രൈനിൽ എത്തും എന്നുള്ളതിനെ കുറിച്ചൊന്നും വ്യക്തതയില്ല. ഇപ്പോൾ സുമിയ ആണ് ഏറ്റവും പ്രധാനം. അത് കഴിഞ്ഞാൽ ഈ കാർഗിവിനടുത്തുള്ള ഈ പിസോച്ച് എന്ന് പറയുന്ന സ്ഥലത്താണ് നമുക്ക് ഇതുവരെ കിട്ടിയ വിവരങ്ങൾ. അല്ലാതെ ആ കാർഗിവ് മേഖല അല്ലെങ്കിൽ കോൺഫ്ലിക്ട് സോണിൽ നിന്ന് വേറെ കോൾസ് വന്നതായിട്ട് എനിക്ക് അറിവില്ല. എന്തായിരുന്നാലും നമ്മളെല്ലാവരും കൂടെ പ്രയത്നിച്ചാലേ ആ എക്സാക്റ്റ് ഒരു നമ്പറോ അല്ലെങ്കിൽ എവിടെയെല്ലാം ആൾക്കാർ അപകടത്തിലുണ്ട് എന്നത് കണ്ടുപിടിക്കാൻ സാധിക്കുകയുള്ളൂ. ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. കണക്കുകളും നിങ്ങൾ അന്വേഷിക്കണം എന്നേ ഞാൻ പറയുള്ളൂ. ഞാൻ കേന്ദ്ര സർക്കാർ പറയുന്നതാണ് നമുക്ക് ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട സ്ഥലം. നിങ്ങൾ അത് പരിശോധിച്ച് നോക്കൂ, നിങ്ങൾ അത് എക്സാമിൻ ചെയ്യൂ. ആ കണക്ക് തെറ്റന്നെയാണെന്നുള്ളത് തന്നെയാണ്. ഇല്ല, ഞാൻ അതിനെക്കുറിച്ച് ഒരു അഭിപ്രായം പറയുന്നില്ല. എനിക്ക് അതിനെക്കുറിച്ച് അറിവില്ല. അങ്ങനെ അയച്ചാലും എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്ററിക്ക് അത് സ്വീകാര്യമാണോ എന്ന് അറിയില്ല. കേരളത്തിൽ നിന്നും അങ്ങനെ ഒരു ടീം അയക്കണോ എന്നാലും ആലോചിച്ചതാണ്. പക്ഷേ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് ആണ് അത് കൈകാര്യം ചെയ്യുന്നത്. അവർ ചെയ്തോളാം. പ്രത്യേകിച്ച് വേറെ ആൾക്കാർ പോയി
പോയതുകൊണ്ട് ഒരു നേട്ടമില്ല എന്ന് തന്നെയാണ് അവർ അറിയിച്ചിരിക്കുന്നത്. കേരളത്തിന്റെ ആവശ്യമില്ല എന്നുള്ളത്? കേരളത്തിന്റെ ആവശ്യമില്ല എന്നല്ല, ആരും സ്റ്റേറ്റിന്റെ ആൾക്കാർ അവിടെ പോയാൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുവാൻ സാധിക്കില്ല, വലിയൊരു വ്യത്യാസം വരത്തില്ല എന്നുള്ളതാണ്. അത് ഞാൻ ആ അസസ്മെന്റിനോട് യോജിക്കുന്നു. നമുക്ക് പുറമേ നിന്ന് ഒരാളെ പെട്ടെന്ന് അവിടെ കൊണ്ട് ഇറക്കിയിട്ട് വലിയൊരു മാറ്റം ഉണ്ടാക്കുവാൻ സാധിക്കില്ല. അവിടെ രാജ്യം അറിയുന്നത്, ഭാഷ അറിയുന്ന ആൾക്കാരെയാണ് വേണ്ടത്. പ്രത്യേകിച്ചും യുക്രൈനിൻ്റെ ഉള്ളിലാണ് നമുക്ക് ആൾക്കാരെ ആവശ്യമുള്ളത്. അങ്ങനെ അങ്ങനെയൊന്നും എനിക്ക് പറയാൻ സാധിക്കില്ല. അത് നിങ്ങൾ തിരുവനന്തപുരത്ത് യോജിക്കണം. ഓക്കെ സാർ, താങ്ക് യു.